നെടുമ്പറമ്പിൽ ഫിനാൻസ് പൊട്ടി. ബ്ലേഡ് രാജുവിനെ നിക്ഷേപകർ വീട്ടിൽ കയറി അടിച്ച് റൊട്ടിയാക്കി. പെന്തക്കോസ്തുകാരന്റെ ബ്ലേഡ് കമ്പനിയിൽ കൊണ്ട പണമിട്ടാൽ കൃത്യമായും മുതലും പലിശയും മാത്രമല്ല ഒരു സ്തോത്രവും അല്പം ദൈവാനുഗ്രഹവും ഒക്കെ കിട്ടുമെന്നോർത്ത് പണം കൊണ്ട് നിക്ഷേപിച്ചവർ ഒടുക്കം പെട്ടു. കഴിഞ്ഞ ദിവസം പണമിട്ട പാസ്റ്റർമാർ വരെ ബ്ലേഡ് മുതലാളിയെ വീട്ടിൽ കയറി ഭാര്യയെയും മക്കളെയും അടക്കം അടിച്ചു റൊട്ടിയാക്കി. എല്ലാ അർത്ഥത്തിലും കറ തീർന്ന ഒരു പെന്തക്കോസ്തുകാരനും കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് സംസ്ഥാന ട്രഷററുമായ എൻ എം രാജുവിന്റെ ഉടമസ്ഥതയിലുള്ള നെടുമ്പറമ്പിൽ ഫിനാൻസിൽ പണം നിക്ഷേപിച്ച നിക്ഷേപകരാണിപ്പോൾ ചങ്കത്തടിച്ച് ഓടി നടക്കുന്നത്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധികളെ തുടർന്ന് ഇദ്ദേഹത്തിന്റെ എല്ലാ സ്ഥാപനങ്ങളും പൊട്ടലിന്റെ വക്കത്താണ്. കോട്ടയത്ത് ഓർത്തഡോക്സ് സഭയുടെ എം ജി ഒ സി എസ് എം സ്റ്റുഡൻറ് സെന്ററിന്റെ ഉടമസ്ഥയിലുള്ള കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന എൻ സി എസ് വസ്ത്രാലയ പ്രവർത്തിക്കുന്ന കെട്ടിടത്തിന്റെ വാടക മാസങ്ങളായി മുടങ്ങിയതിനാൽ സഭയുടെ യുവജന സംഘടനകൾ ഒരു ദിവസം മുഴുവൻ പിക്കറ്റിംഗ് നടത്തിയ ശേഷമാണ് വാടക കുടിശ്ശിക തീർത്തത്. അപ്പോഴും ഇദ്ദേഹം പൊട്ടലിന്റെ വക്കീലാണ് എന്ന് ആരും അറിഞ്ഞിരുന്നില്ല. അതുപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ ഉടമസ്ഥയിലുള്ള എൻ സി എസ് ഓട്ടോ കാസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കിയയുടെ ഷോറൂമിൽ വണ്ടി ബുക്ക് ചെയ്ത് മുഴുവൻ പണമടച്ചവരുടെയും വണ്ടികൾ ലഭിക്കാതെ വന്നപ്പോൾ അതിൽ പലരും കിയയുടെ കോർപ്പറേറ്റ് ഓഫീസിൽ പരാതി നൽകിയപ്പോഴും അവരറിഞ്ഞില്ല ഇദ്ദേഹം പൊട്ടിയത്. നിരവധി പരാതികളാണിപ്പോൾ ഇദ്ദേഹത്തെക്കുറിച്ച് വന്നുകൊണ്ടിരിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ നെടുമറമ്പിൽ ഫിനാൻസ് എന്ന സ്ഥാപനം പ്രതിസന്ധിയിലാകുകയും കേസുകൾ പെരുകുകയും ചെയ്തപ്പോൾ ഇദ്ദേഹത്തിന്റെ സ്ഥാപനത്തിന്റെ പേര് മാറ്റി നെടുമറമ്പിൽ ക്രെഡിറ്റ് സിൻഡിക്കേറ്റ് എന്നാക്കി മാറ്റി. ഇദ്ദേഹത്തിന്റെ രാഷ്ട്രീയ സ്വാധീനവും പോലീസ് ഉദ്യോഗസ്ഥരുമായുള്ള ബന്ധവുമൊക്കെ വെച്ച് പരമാവധി ഇത്രയും നാൾ പിടിച്ചു നിന്നു. മാസങ്ങളായി മുതലും പലിശയും കിട്ടാതെ വന്നപ്പോൾ, അത്യാവശ്യത്തിന് പണം തിരികെ ചോദിച്ചപ്പോൾ കിട്ടാതെ വന്നപ്പോൾ ഇദ്ദേഹം മുട്ടാപ്പോക്ക് പറയുകയും നിക്ഷേപകരെ ചീത്ത വിളിക്കുകയും ചെയ്തു തുടങ്ങിയപ്പോഴാണ് പലരും ഇദ്ദേഹം സാമ്പത്തികമായി പൊട്ടി എന്ന് മനസ്സിലാക്കിയത്. നിക്ഷേപകരിൽ നല്ലൊരു ശതമാനവും പത്തനംതിട്ട, തിരുവല്ല, കുമ്പനാട്, റാന്നി, കോട്ടയം പ്രദേശങ്ങളിലുള്ള പെന്തക്കോസ്തുകാരാണ്. ഈ ഭാഗങ്ങളിലുള്ള ആയിരക്കണക്കിന് പ്രവാസികൾ ഇവിടെ പണം നിക്ഷേപിച്ചിട്ടുണ്ട്. പലതവണ ചോദിച്ചിട്ടും പണം ലഭിക്കാതെ വന്നപ്പോഴാണ് റജി എന്ന പാസ്റ്റർ തന്റെ ഭാര്യയുടെ പേരിൽ നിക്ഷേപിച്ച 15 ലക്ഷം തിരികെ വാങ്ങുവാൻ തിരുവല്ലയിലെ രാജുവിന്റെ വീടായ നെടുമ്പറമ്പിൽ ഹൗസിലെത്തിയത് കഴിഞ്ഞ ദിവസം. തുടർന്ന് വാക്കുതർക്കമുണ്ടാകുകയും റജിമോനും മക്കളും ചേർന്ന് ആക്രമണം നടത്തിയെന്ന് കാണിച്ച് ബ്ലേഡ് രാജുവിന്റെ സഹോദരന്റെ മകനായ സാം ജോൺ ആണ് പോലീസിൽ പരാതി നൽകിയത്. നിക്ഷേപിച്ച 15 ലക്ഷം രൂപ തിരികെ നൽകാത്തതിലുള്ള വിരോധത്താലാണ് ആക്രമണമെന്നാണ് പോലീസ് എഫ്ഐആറിൽ പറയുന്നത്. ആയുധം ഉപയോഗിച്ച് മൂക്കിടിച്ച് തകർത്തതായും സ്ത്രീകളെ അടക്കം മർദ്ദിച്ചതായും പരാതിയിലുണ്ട്. ഐ പി സി 452, 323, 324, 326, 34 എന്നീ വകുപ്പുകൾ പ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കൊലപാതക ശ്രമം, മാരകായുധം ഉപയോഗിച്ച് മുറിവുണ്ടാക്കൽ തുടങ്ങിയ ഗുരുതര കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത്. എന്നാൽ തങ്ങളുടെ പണം വാങ്ങി വഞ്ചിക്കുകയായിരുന്നു എന്ന് കാട്ടി രാജുവിനെതിരെ റജിയുടെ ഭാര്യ റീന റജി പോലീസിൽ പരാതി കൊടുക്കുകയും ഐ പി സി 406, 420, 34 വകുപ്പുകൾ പ്രകാരം തിരുവല്ല പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. അതുപോലെ 12% പലിശ തരാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് 1,43,00,000 രൂപ നിക്ഷേപിച്ച തന്നെ വഞ്ചിച്ചു എന്ന് കാട്ടി അമേരിക്കൻ മലയാളിയും മലപ്പുറം ചുങ്കത്തറ സ്വദേശി ജോർജ് ഫിലിപ്പ് കളരിക്കൽ എന്ന വ്യക്തിയും നൽകിയ പരാതിയെ തുടർന്ന് ഇക്കഴിഞ്ഞ ഫെബ്രുവരി 15 ഇലവുംതിട്ട പോലീസ് രാജുവിനെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു. ഇതുപോലെ ദിവസേന നിരവധി കേസുകളാണ് രജിസ്റ്റർ ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. തിരുവല്ലയിലെ ഇവരുടെ ആസ്ഥാനത്ത് ദിവസവും 100 കണക്കിന് പേരാണ് പണത്തിനായി ബഹളം വെക്കുന്നത്. യാതൊരു കണക്കുകൂട്ടലുമില്ലാതെ റിയൽ എസ്റ്റേറ്റ്, വസ്ത്രവ്യാപാരം, വാഹന വിൽപ്പന തുടങ്ങിയ മേഖലകളിൽ വൻതുകകൾ മുടക്കിയതാണ് രാജുവിൻ്റെ പൊട്ടലിന് കാരണമെന്നാണ് കരുതുന്നത്. ഇവരുടെ വിവിധ ബ്രാഞ്ചുകളിലെത്തി നിക്ഷേപകർ പണം തിരികെ ആവശ്യപ്പെട്ട് ബഹളമുണ്ടാക്കുന്നതും ഇപ്പോൾ സ്ഥിരം സംഭവമാണ്. ബ്ലേഡ് രാജു ദീർഘകാലം കേരള കോൺഗ്രസ് എമ്മിൻ്റെ പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റായിരുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ റാന്നി സീറ്റിന് വേണ്ടി രാജു അവകാശവാദം ഉന്നയിച്ചെങ്കിലും കിട്ടിയിരുന്നില്ല. നെടുമറമ്പിൽ ഫിനാൻസ് ഈ അടുത്ത കാലത്ത് നെടുമറമ്പിൽ ക്രെഡിറ്റ് സിൻഡിക്കേറ്റ് എന്നാക്കി മാറ്റിയപ്പോഴും ആളുകൾ ഈ സ്ഥാപനം ഇത്ര വേഗത്തിൽ പൊട്ടുമെന്ന് കരുതിയിരുന്നില്ല. പത്തനംതിട്ട ജില്ലയിലെ നിരവധി സ്വകാര്യ പണമിടപാട് സ്ഥാപനങ്ങൾ തകർന്നുകൊണ്ടിരിക്കുമ്പോഴും ആളുകൾ ഇതിൽ നിന്നൊന്നും പഠിക്കുന്നില്ല. ശതകോടികളാണ് ഇത്തരത്തിൽ നിക്ഷേപകർക്ക് നഷ്ടമായത്. പോപ്പുലർ ഫിനാൻസ്, പി ആർ ഡി ഫിനാൻസ്, തിരുവല്ല, പുല്ലാടുള്ള, ജി ആൻഡ് ജി ഫിനാൻസ് തുടങ്ങിയ ബ്ലേഡ് സ്ഥാപനങ്ങൾ ആയിരക്കണക്കിന് കോടികളാണ് നിക്ഷേപകരെ പറ്റിച്ചു കൊണ്ടുപോയത്. നെടുമറമ്പിൽ ഫിനാൻസിന്റെ തട്ടിപ്പുകളെക്കുറിച്ചുള്ള വാർത്തകൾ തുടരുന്നതാണ്. പണം നഷ്ടപ്പെട്ടവർക്ക് നിങ്ങളുടെ അനുഭവം ജനങ്ങളോട് പങ്കുവെക്കണമെന്നുണ്ടെങ്കിൽ ഞങ്ങളെ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. ഐ ടു ഐ ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.